പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കൊലോസ്യ ലേഖനം 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മൾ അത് ചെയ്യുന്നവരാകണം. അതേക്കുറിച്ച് ചിന്തിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ജഡസ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് നാം ആത്മീകരാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതാ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം. അപ്പോൾ നമ്മൾ ആത്മീകരാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 7 പറയുന്നുണ്ട്. 7 ഒന്നാമത്തത് നമ്മുടെ വാക്ക് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ ക്രിയകൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. 3 പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. 4 തമ്മിൽ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടുവിശ്വാസിക്ക് അറിയില്ലാത്തത് നമ്മൾ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി ആ ആത്മീക ഉയർച്ചയ്ക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താനോ ആത്മീകമായി വളരാൻ ഇവനെ കഴിയുകയില്ല, ഇവന് അതിന് വിളിയില്ല എന്ന് പറഞ്ഞ് നാം തള്ളിക്കളയാനല്ല, അവരെയും കൂടെ പഠിപ്പിച്ച് നമ്മോടൊപ്പം വളർത്തിക്കൊണ്ടു വരുന്ന ഒരനുഭവം ഉണ്ടാകണം. അപ്പോൾ അത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ആത്മീക പാട്ടുകൾ പാടുന്നതിലൂടെ ഇങ്ങനെ പല അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചും ആത്മീക ഉണർവ് പ്രാപിച്ച് ഇവനെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ടു വരാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നേ. ജഡസ്വഭാവമല്ല അവൻ ഉപേക്ഷിച്ചിട്ട് ആത്മീക സ്വഭാവത്തിലേക്ക് നാമം വരണം, മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്യണം. 5 കാര്യം, നന്ദിയോടെ ദൈവത്തിന് പാടണം. നാം എന്ത് ചെയ്യണം? ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ പാടി സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ, അനുഭവത്തിൽ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകണം. 6 കാര്യം, തമ്മിൽ ബുദ്ധി ഉപദേശിക്കണം. നാം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുന്ന ബുദ്ധിയെ നാം എന്ത് ചെയ്യണം? അത് ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. ഒരിക്കലും നാം അതിനെ തള്ളിക്കളയുന്നവരാകരുത്. വിദ്വേഷത്തോടെ പകയോടെ അതിനെ കാണരുത്. എന്നെ ഉപദേശിച്ചു എന്നുള്ള ആ ഒരു ചിന്തയോടെ ആകരുത്. പറഞ്ഞത് സത്യമാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനമാകുന്നുവെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട വിഷയമാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? നാം ആ പുതിയ ഉപദേശത്തെ സ്വീകരിക്കണം. അതുമാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെയും കൂടെ ബുദ്ധി ഉപദേശിക്കണം. അങ്ങനെ പരസ്പരം ഉണ്ടാകുന്ന, തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന ബുദ്ധി ഉപദേശം കൊണ്ട് പരസ്പരം നമുക്ക് വളരാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഒരു കുറവും ഇല്ലാത്തവരായി ശക്തിയോടെ മുൻപോട്ട് പോകാൻ കഴിയും. 7 കാര്യം, ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ ഉള്ളിലുള്ള മറ്റ് ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത, വചനത്തിന് വിരുദ്ധമായ സകലതും പുറത്തു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം നടണം. ദൈവത്തിൻ്റെ വചനം വളരണം. അത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന അവസ്ഥയിലെത്തണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഇഷ്ടപാത്രം ചെയ്ത് അവിടുത്തെ പ്രസാദമുള്ള മക്കളായി നിലനിൽക്കുവാൻ കഴിയും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, ദൈവത്തിന് പ്രസാദമുള്ളവരായി വചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ശക്തമായി മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.